തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിയെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനടുത്തെ ഓടക്കരികിൽ നിന്നും കിട്ടിയതിലെ ദുരൂഹത മാറുന്നില്ല. കുഞ്ഞിനെ ആരോ പൊന്തക്കാടിന് സമീപം ഉപേക്ഷിച്ചതാണെന്നാണ് സംശയമെങ്കിലും പ്രതി ആരാണെന്നതിൽ ഇനിയും വ്യക്തതയില്ല. SAT ആശുപത്രിയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും ഇന്നുകൂടി നിരീക്ഷണം തുടരും. 20 മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കുഞ്ഞിനെ തിരികെ കിട്ടിയത് വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ കുടുംബത്തോടൊപ്പം ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരി എങ്ങനെ പൊന്തക്കാടിന് സമീപത്തെത്തിയെന്ന ചോദ്യത്തിന് രണ്ടാം ദിവസത്തിലും ഉത്തരമില്ല. കിടന്നുറങ്ങിയ സ്ഥലത്തിന് 300 മീറ്റർ അകലെ ആളൊഴിഞ്ഞ സ്ഥലത്തായിരുന്നു രാത്രി വൈകി കുഞ്ഞിനെ കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിന് സമീപം ഈ 5 അടി താഴ്ചയുള്ള ഈ കുഴിയിൽ നിന്നാണ് ഇന്നലെ രാത്രി കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി ഈ 5 അടി താഴ്ചയിലേക്ക് വീഴുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കുട്ടിയുടെ ശരീരത്ത് പരിക്കുകൾ ഉണ്ടാകണം. അങ്ങനെ ഒരു പരിക്ക് ആ കുട്ടിയുടെ ശരീരത്തില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവച്ചതാകാം എന്ന സംശയം ബലപ്പെടുന്നത്. ഇതിനിടെ കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തേക്ക് ഇന്നലെ ഒരു സ്ത്രീ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അറപ്പുര റെസിഡൻസ് അസോസിയേഷനിലെ ഒരു വീട്ടിൽ നിന്നും കിട്ടി. പക്ഷേ 2 വയസ്സുകാരിയുടെ തിരോധാനവുമായി ഇതിന് ബന്ധമില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം തുടരുന്നത്. ആ ഒരു സ്പോട്ടിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നത് ഒരു സംശയകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഒരു വേഴ്സ് പ്രോബബിലിറ്റിയിൽ സ്വയമേവ വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ പോലും ആ തരത്തിലേക്ക് കുട്ടി എത്തി എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അത് കൂടുതൽ പരിശോധനകൾ ഈ വിഷയത്തിൽ വ്യക്തതയും ഈ വിഷയത്തിൽ പോലീസ് കൊണ്ടുവരും. SAT ആശുപത്രിയിലെ പ്രത്യേക പരിചരണ വിഭാഗത്തിൽ ഇന്നലെ പ്രവേശിപ്പിച്ച കുഞ്ഞിനെ പേവാർഡിലേക്ക് മാറ്റി. വിദഗ്ധ സംഘമാണ് കുഞ്ഞിനെ പരിചരിക്കുന്നത്. മാതാപിതാക്കളുമായി കുട്ടി രാവിലെ സംസാരിച്ചു. SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2.5 വയസ്സുകാരി പൂർണ്ണ ആരോഗ്യവതിയാണ്. ഇന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ആദ്യം അറിയിച്ചതെങ്കിലും ഇതിനിടെ കുട്ടിയുടെ മാനസികാഘാത പരിശോധന നടത്താൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് വൈകുന്നതും കൂടുതൽ സമയം നിരീക്ഷണത്തിലാക്കാൻ തീരുമാനിച്ചത്. ഡോക്സ്കോണും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം കുഞ്ഞിനെ കാണാതായ പരിസരത്ത് രാവിലെ പരിശോധന നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.